ആൾക്കാരൊന്നുമില്ലായിരുന്നു ഓഡിയോ കൊണ്ട് വളരെ എംപ്റ്റി ആയിരുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടമാണ്, വിഷ്വൽസ് ഒക്കെ സൂപ്പറാണ്, സ്റ്റോറി പേസിംഗ് ഒക്കെ നല്ലതാണ്, സോങ്സ് കുറേ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ മനസ്സിലായി, പക്ഷെ നല്ല വളരെ നല്ല ഈ നമ്മളെ ഈ 2012 കമ്പയർ ചെയ്യാൻ പറ്റുമോ? അത് വേറൊരു ചെണ്ട, ഇതുപോലെ ഡിസാസ്റ്റർ മാതിരിയുള്ള തന്നെയാണ്. പക്ഷെ ഇതിൽ കുറച്ചും കൂടെ സ്റ്റോറിയുണ്ട്, നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, സയൻസ് വർക്ക് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പം അങ്ങനെ നോക്കിയാൽ കൊള്ളാം. വിഷ്വലി എങ്ങനെ ഉണ്ടായി? വിഷ്വലി വിഷ്വൽ നല്ല സിനിമയായിരുന്നു, നല്ല പേസിംഗ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതിനകത്തെ വി എഫ് എക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു വി എഫ് എക്സും കാര്യങ്ങളൊക്കെ? എങ്ങനെ വി എഫ് എക്സ് അടിപൊളിയായിരുന്നു, കാരണം അതിനകത്ത് ആ ഡിസാസ്റ്റർ സീൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇത് ടൊർണാഡോ മാത്രമേ ഉള്ളൂ അതോ? അങ്ങനെ പറയാൻ പറ്റില്ല, അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് സിനിമ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു എൻവയോൺമെൻറ്റിലാണ് നടക്കുന്ന സിനിമ. പിന്നെ എൻ്റർടൈനിങ് ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഓൾറെഡി എനിക്ക് ടൊർണാഡോ അങ്ങനെയുള്ള സംഭവങ്ങൾ, എനിക്കിങ്ങനെ നാച്ചുറൽ കലാമിറ്റി ഒക്കെ ഇത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഇവിടെ അങ്ങനെ സംഭവിക്കാറില്ലെങ്കിലും ഇത് ഓക്ലഹോമയിൽ ശരിക്കും സംഭവിക്കുന്ന സംഭവമാണ്. അത് പേര് കേട്ട സ്ഥലമാണ് ഈ ടൊർണാഡോയ്ക്കും. അങ്ങനെ നോക്കുമ്പം അവിടുത്തെ കഥയാണ് കാണിച്ചിരിക്കുന്നത്, നല്ലതായിട്ട് കാണിച്ചിട്ടുണ്ട്. വിഷ്വൽ എഫക്ട്സ് ഒക്കെ നല്ലതായിരുന്നു, ആക്ടിങ് ഡെയ്സി എഡ്ഗർ നല്ല അഭിനയമായിരുന്നു, ഗ്ലെൻ പോൾ ആക്ടറെല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 hours കംപ്ലീറ്റ്ലി അവർ യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ല കണ്ടൻറ്റ് കൊണ്ട് നന്നായിട്ട് നിറച്ചിട്ടുണ്ട്. പിന്നെ ഫില്ലറായിട്ടൊന്നും തോന്നിയിട്ടില്ല, ബോറൊന്നും അടിക്കില്ല. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, എനിക്ക് ബോറൊന്നും അടിച്ചില്ല, വളരെ നല്ല പടമാണ്. ഇതിൻ്റെ ഇയാളുടെ മുമ്പത്തെ പടം നമ്മൾ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും കിട്ടണം. അതല്ലെങ്കിൽ അവരുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് തീമാണ് എൻ്റർടൈൻ. ഇപ്പോൾ ഉള്ള നല്ല പടമാണ്. ഈ ടൊർണാഡോ സീൻസ് ഒക്കെ അടിപൊളിയാണ്, ക്ലൈമാക്സിൽ ലാസ്റ്റ് ടൊർണാഡോ ഉണ്ട്, അത് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആക്ഷൻസ് ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല, ഇച്ചിരി ചെറിയൊരു ലാഗ് ഉണ്ടെന്നുള്ളൂ, പക്ഷേ കുഴപ്പമില്ല, കൊണ്ടുകൊണ്ടിരിക്കാം. സത്യം പറഞ്ഞാൽ ഈ ടൊർണാഡോ കണ്ടിട്ട് ബോറടി, എന്നാലും കുഴപ്പമില്ല, വിഷ്വൽസ് ആർ ഗുഡ്, അത്ര തന്നെ. ഇതിന് മുമ്പുള്ള ആർട്ടിസ്റ്റ് പഴയത് അത് വെച്ച് കമ്പയർ ചെയ്യുന്നു, അതിൽ കുറച്ചുകൂടി സ്റ്റോറി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇതിൽ അവർ സെൻറ്റിമെൻസ് ഒന്നും അങ്ങോട്ട് വലുതായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. ആ ഒരു ടൊർണാഡോ ഹിറ്റ് ചെയ്യുന്നതെന്നും എന്തോ അങ്ങോട്ട് ചില സ്ഥലത്തൊക്കെ ബോറി കിട്ടും, പൈസയ്ക്ക് വർത്താണ്. എങ്ങനെയുണ്ട് പടം? ക്ലൈമാക്സ് ചെയ്താണെന്നും വേറെ എന്താണ് പറയാനുള്ള പടത്തിനെ പറ്റി? വേറെ ഒന്നുമില്ല, നല്ലോണം വന്നിട്ടില്ല. ആക്കിങ്ങും ഇതൊക്കെ ഒരു ആവറേജ്, അത്ര ആ എക്സ്പീരിയൻസിന് അത്ര കിട്ടിയിട്ടില്ല. വർത്താണോ? വർത്താണെന്ന് പറയാൻ പറ്റത്തില്ല, ഇതിലെ ആളും കുറവാണ്. ഇത് സ്റ്റോറിയാണോ ഇതായിട്ട് തോന്നിയത്? വിഷ്വലി എങ്ങനെ ഉണ്ടായിരുന്നു? വിഷ്വലി ആവറേജാണ്, സ്ഥിരം കണ്ടുവരുന്ന കുറേ സാധനങ്ങൾ തന്നെയാണ്. ചുഴലിക്കാറ്റ് മാത്രമേ ഉള്ളൂ. അതെ, ഇതിൻ്റെ ഫസ്റ്റ് കണ്ടാണോ? ഇതിന് മുമ്പുള്ള പുസ്തകം കണ്ടിട്ടില്ല, ഞാൻ തിയേറ്റർ കണ്ടിട്ടില്ല, അത് വെച്ച് കമ്പയർ ചെയ്യാൻ. അതിനേക്കാണ് ഫസ്റ്റ് ആണ്.